അവളുടെ ഇത്തവണത്തെ ബർത്ത്ഡേക്ക് അവളെ കൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കിക്കാൻ, കേക്ക് ഉണ്ടാക്കിക്കാനല്ല ഡിസൈൻ ചെയ്യിക്കാൻ. ഇന്ന് നമ്മുടെ കുട്ടി സന്താനത്തിന്റെ നാലാമത്തെ ബർത്ത്ഡേ ആണ്. ഇന്നലെയായിരുന്നു കേട്ടോ. അവക്ക് ഏകദേശം ഒരു 9 months പ്രായമായപ്പോ തൊട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പൊ കക്ഷി അന്നോട്ട് കാണുന്നത് ഇപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളെ ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരും. നൈഫ് എടുത്ത് തരാന്, സ്റ്റിക്കർ ഒട്ടിക്കാൻ, പിന്നെ ഡെലിവറിക്ക് പോകുമ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യാൻ, അങ്ങനെയെല്ലാം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരാറുണ്ട്. പക്ഷെ കേക്ക് ഡിസൈൻ ചെയ്യുന്ന ഭാഗത്തേക്ക് ഞാൻ അവളെ അടുപ്പിക്കാറില്ല കേട്ടോ. എല്ലാം ഡിസൈനെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവളൊരു തൊണ്ട് തൊണ്ടി കഴിഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ അടുപ്പിക്കാറില്ല. പക്ഷെ നമുക്കറിയാം പിള്ളേരല്ലേ, അവർക്ക് കൊതിയുണ്ടാകും കേക്ക് ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്ത് ബീഡ്സൊക്കെ ഇടുന്ന കാണുമ്പോൾ അവർക്കും ഒന്ന് എടുത്തിടാനൊക്കെ കൊതിയൊക്കെ കാണുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ഓർത്തു തന്ന അവളുടെ ഇത്തവണത്തെ ബർത്ത്ഡേക്ക് അവളെ കൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കിക്കാൻ, കേക്ക് ഉണ്ടാക്കിക്കാനല്ല ഡിസൈൻ ചെയ്യിക്കാന്ന്. അപ്പം അവൾക്ക് എളുപ്പമുള്ള രീതിയിൽ ചെയ്യാൻ എളുപ്പമുള്ള രീതിയിലുള്ളൊരു ഡിസൈനൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ച് സ്കൂളിൽ വിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും അവളോട് പറയാം അവളെ കൊണ്ടാ ഇന്ന് ഡിസൈൻ ചെയ്യിക്കണേന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാവില്ലെന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സത്യാവസ്ഥ നമുക്ക് വഴിയേ കാണാം കേട്ടോ. ഞാൻ റൈസ് പേപ്പർ വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ റൈസ് പേപ്പറിനെ ഡിഫറെൻറ്റ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ കളർ ആഡ് ചെയ്ത വെള്ളത്തിൽ മുക്കിയെടുത്ത് സിൽക്കോൺ മാറ്റിൽ ഇതുപോലെ ഡിഫറെൻറ്റ് ഷേപ്പിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഡ്രൈ ആയി കഴിയുമ്പം ആ ഷേപ്പിൽ തന്നെ നിന്നോളും. ഗ്ലൗസ് യൂസ് ചെയ്യുന്നതായിരുന്നു നല്ലത്, എൻ്റെ കൈയെല്ലാം ഒരു പരുവായി. ഇനി ഇത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടി ഞാൻ ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കട്ടെ ചെയ്യുന്നത്. ഓവൻ ഒരു 150 degrees പ്രീഹീറ്റ് ചെയ്ത് ഒരു 10 minutes വെച്ചതേ ഉള്ളൂ. നേരത്തേക്കും പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടി. റൈസ് പേപ്പർ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പെണ്ണും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഹോംവർക്ക് ഒക്കെ ചെയ്ത് നല്ല കുട്ടിയിട്ട് അവിടെ വന്ന് നിൽപ്പുണ്ട്. ഇഷ്ടംപോലെ തന്നെ ഉണ്ടാക്കോ കേക്ക്? എന്നാ കേക്ക് നമുക്ക് ഉണ്ടാക്കാം. ഇത് സ്ക്രിപ്റ്റഡ് ആണ് കേട്ടോ, സത്യാവസ്ഥ കാണണ്ടേ. കേക്ക് വേണോ? ഇഷു കേക്ക് വേണോ? എന്നാ കൊച്ചുണ്ടാക്കിക്കോ കേക്ക്. കൊച്ചിന് കേക്ക് ഉണ്ടാക്കാൻ തരട്ടെ. നീ അറിഞ്ഞോ ഞാൻ പെട്ട് കേക്ക് ഞാൻ ഉണ്ടാക്കിയേ ഫ്രിഡ്ജ് തുറന്ന് നോക്ക്. അതല്ല, കേക്ക് ഞാൻ ഉണ്ടാക്കി. കൊച്ചമ്മയുടെ കൂടെ ഉണ്ടാക്കാൻ കൂടുന്നുണ്ടോന്നാ ചോദിച്ചത്. നമുക്ക് ഒരുമിച്ച് കേക്ക് ഡിസൈൻ ചെയ്യാം. കൂടുന്നുണ്ടോ? കേക്കമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. എന്നകൊക്കെ വേണ്ടേ? എന്നകൊക്കെ വേണ്ടേ? കേട്ടില്ല, കേട്ടില്ല. നൈൽസ ഒട്ടിച്ചോ, ഇവിടെ വെച്ചൊട്ടിക്കേ. കുറച്ചൊക്കെ എടുക്ക്, അതിന് ഞങ്ങൾ കീറാൻ പറ്റത്തൊന്നുമില്ല. തിരിച്ചു വെക്കത്. സെല്ലോ ടേപ്പ് ഒന്നുകൂടെ എടുക്ക്, ചെറിയ സെല്ലോ ടേപ്പ് എടുക്ക്. ഇച്ചിരി ഇച്ചിരി വേറെ എടുത്തോ, ചെറുതെടുക്ക്. ഇച്ചിരി ക്ഷമ വേണോ? ക്ഷമ കൈകേറി പോവും. ഞാൻ എടുക്കാം. ആ പയ്യെ 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 പയ്യെ. ഓ മതി 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 മതി, നമുക്ക് കട്ട് ചെയ്യാം, കട്ട് ചെയ്യാം. സൂക്ഷിച്ചേ കൈ കൈ, എൽസന്റെ കൈയും കളയല്ലേ കൊച്ചിന്റെ കൈയും കളയല്ലേ. ആ വെരി ഗുഡ് വെരി ഗുഡ്. കാണിച്ചേ എൽസനെ, കാണിച്ചേ ശരിയായി നോക്കട്ടെ.
Good girl. എടുത്തിട്ടുണ്ടല്ലോ നിന്നോടെ മല ഉണ്ടാക്കാനല്ല പറഞ്ഞത് ഇങ്ങനെ ഇടാറിയാവോ അച്ഛന ഇല്ല ഇന്ന് കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ 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 ഇട്ടു കേക്ക് തടല്ലേ തൊട്ട് മതി 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 നോക്കട്ടെ എൽസിനെ കൊച്ചിനെ നേരെ തിരിച്ചു വെച്ച് ഞാൻ പറയാം നോക്കട്ടെ ഇവിടെ ആയിട്ട് വെച്ചോ കാത്തിക്കോ മതി 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 നമുക്ക് ശരിയാക്കാം അവസാനം ഇനി ഓരോന്നെടുത്ത് ചുറ്റിനും വെച്ച് അതവിടെ ഇരുന്നോട്ടെ അത് നിൽക്കേ ഇത് കൂടെ വെല്ലതെടുത്ത് വെച്ച് തിരിച്ച് 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 അങ്ങനെയല്ല അതവിടെ അടുത്തടുത്ത് വെച്ച് അതവിടെ അല്ല നമുക്ക് ഇവിടെ ഇങ്ങനെ അതിവിടെ വെച്ച് അപ്പർ സൈഡ് വയ്ക്കേ എൽ സൈഡ് ചേർത്ത് വയ്ക്കേ നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് ഫില്ല് ചെയ്യണം മാർക്കി നോക്കട്ടെ അതവിടെ വെക്കണ്ട പുറകെ വെക്കണ്ട അതിന് ഫ്രണ്ട് വെച്ചാ മതി പുറകെ വേണ്ടെന്നേ ഇവിടെ പുറകില് പയ്യെ മതി മതി എങ്ങനെയാടി കാണുന്നേ പൊക്കി വെക്കണ്ടേ വിളിച്ചോ ഒരുപാട് നിങ്ങളൊക്കെ ഉണ്ടാ കേക്ക് നാളെ പോവേ ഇത് ഷീൻചേട്ടന്റെ ബ്രദറിന്റെ പിള്ളേരും ഫാമിലിയാണ് ഇത് എന്റെ ഫാമിലി ഇത് ഷിജിൻ ചേട്ടൻ എന്റെ കെട്ടിയവൻ ഐസ് പേപ്പർ വെച്ചതുകൊണ്ട് പിള്ളേർക്ക് എന്തായാലും എൻജോയ്മെൻ്റ് ആയി അവരേതാണ്ട് ചോറും പപ്പടവും കഴിക്കണ പോലെയായിരുന്നു കേക്കും റൈസ് പേപ്പറും കൂടെ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങളുടെ കുട്ടി സ്മിത്തിൻ്റെ കേക്ക് എങ്ങനെയുണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സജഷൻസ് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ബൈ